എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ലൈംഗിക വിദ്യാഭ്യാസം എങ്ങനെയുണ്ട്? എന്തായാലും പഠിപ്പിക്കണം, മക്കളെയൊക്കെ ചെറുപ്പത്തിൽ എന്താണെന്ന് പഠിപ്പിക്കണം. അതല്ലാണ്ട് എന്താണെന്ന് പഠിപ്പിക്കാണ്ട് ഇവർക്ക് പണ്ട് കാലത്തൊക്കെ മുത്തുച്ചിപ്പിക്ക് ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പം ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഭയങ്കര എന്ത് പറഞ്ഞാലും അത് അവസാനം പൊട്ടത്തിലായി മാറാന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ. ഞാൻ പറഞ്ഞു തരുന്നത് മറ്റേ കുറിച്ചല്ല, നമ്മുടെ മല്ലു ട്രാവലിനെ കുറിച്ചാണ്. സംഭവം അറിയാത്തൊരു കുറവായിരിക്കും. ഒരു മാസം മുന്നേ മല്ലു അൽത്താ ഫ്ലോഗ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഇന്റർവ്യൂവിൽ മല്ലു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം തീരെ പോരാ, എന്റെ മകനിപ്പോ 3ാം ക്ലാസ്സിലെത്തി, പക്ഷെ ഇപ്പോഴും മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല, കാരണം ഫുള്ള് പോളിംഗ് ക്ലാസ്സിലാണല്ലോ. അപ്പൊ അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ആങ്കർ ആയിട്ടുള്ള അൽത്തോഫ് എന്താക്കി. എന്തായാലും വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറഞ്ഞല്ലേ, അപ്പൊ എന്താണ് കേരളത്തിലെ ലൈംഗിക വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയാനുള്ളത് എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ അതിന് മല്ലു കൊടുത്ത മറുപടി ഭയങ്കര രസമാണ് കേട്ടോ, നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുവെക്കാം. എന്തായാലും പഠിപ്പിക്കണം, മക്കളെയൊക്കെ ചെറുപ്പത്തിൽ എന്താണെന്ന് പഠിപ്പിക്കണം. അതല്ലാണ്ട് എന്താണെന്ന് പഠിപ്പിക്കാണ്ട് ഇവർക്ക് പണ്ട് കാലത്തൊക്കെ മുത്തുച്ചിപ്പിക്ക് ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പം ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഭയങ്കര നമ്മൾ തീർച്ചയായിട്ടും സ്കൂളുകളിൽ ഇപ്പൊ അടുത്ത റൂൾസ് വന്നില്ല, മിക്സ്ഡ് സ്കൂളേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അത് വളരെ വെൽക്കം കിട്ടും, അങ്ങനെയായിരിക്കും. ഒരാണും ഒരു പെണ്ണും പിന്നെ എനിക്ക് ചിരുവത്തത് മൂപ്പരും മറുപടി കേട്ടിട്ടില്ല. അൽത്താഫിൽ ആ റിയാക്ഷൻ കണ്ടിട്ടാണ് ഇച്ചങ്ങനെ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഇവര് പറയുന്നതിനെ കുറിച്ച് വരെ ബോധമുണ്ട് എന്നൊരു ടൈപ്പ് റിയാക്ഷൻ അല്ലേ. എന്തായാലും മുത്തിച്ചിപ്പിയിലൂടെ ലൈംഗിക വിദ്യാഭ്യാസം നേടിയെടുത്ത മഹാൻ എന്ന് നമിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് മറ്റാണെങ്കിലും പറഞ്ഞു വരെയുള്ളൂ. ഇപ്പൊ പലരും തുണ്ട് വീഡിയോസ് കാണരുത് എന്നൊക്കെ പറയുന്നുണ്ട്, എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയനും. അതിന്റെ ഇടയിൽ കൂടാണ് അൽത്താഫ് കയറി പറഞ്ഞത്, അതും കൂടി പറഞ്ഞൊന്ന് കംപ്ലീറ്റ് ആക്കിപ്പിക്കാമായിരുന്നു. അപ്പോ ഇവിടെ മല്ലു പറഞ്ഞു വരുന്നത് കുറെ മുത്തിച്ചിപ്പി വായിക്കുന്നതും തുണ്ട് വീഡിയോസ് കാണുന്നതുമാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ പറഞ്ഞിട്ടും കാര്യമില്ല, സമൂഹത്തിലെ മെജോറിറ്റി ഓഫ് ആളുകളുടെയും ധാരണ ഇതൊക്കെ തന്നെയാണ്. പലരുടെയും വിചാരം എങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പഠിക്കലാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു മന്ത്രിയാണെന്ന് തോന്നുന്നു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ലൈംഗിക വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നൊക്കെ. അപ്പൊ അതിനന്ന് കുറെ അമ്മാവന്മാർ ഒച്ചുമുടി ഉണ്ടാക്കി നമ്മൾ കണ്ടതാണ്. അതൊന്നും ഇവിടെ നടക്കില്ല, ഇത് കേരളമാണ്, ഇവിടുത്തെ സംസ്കാരം ഇതാണ്, ഇവിടുത്തെ കുട്ടികൾ വഴി തെറ്റിപ്പോകും, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു. ആ സോഷ്യൽ മീഡിയയിൽ അന്ന് അതൊരു വലിയ ചർച്ച തന്നെയായിരുന്നു. പലരുടെയും വിചാരം എന്താണെന്ന് അറിയാം, ഈ സ്കൂളിൽ ലൈംഗിക വിദ്യാഭ്യാസം നടപ്പിലാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറെ കുട്ടികളൊരു ആളങ്ങ് നിരുത്തിയിരുത്തി കഴിഞ്ഞിട്ട് ഒരു 4-inch screen കുറെ തുണ്ട് വീഡിയോസ് പ്ലേ ചെയ്യിപ്പിച്ച് മക്കളെ പഠിപ്പിക്കുന്നതാണെന്നുള്ളതാണ്. ഇത്തരം ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ മറുപടി പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. മല്ലുവല്ല, ഒബ്വിയസ്ലി എല്ലാവരും ഇങ്ങനെ തന്നെ പറയുള്ളൂ, അതിന് മല്ലുവിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കുറെ മുത്തുചിപ്പി വായിക്കലല്ലേ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. മറിച്ച് ഒരാണായാലും പെണ്ണായാലും അവരുടെ കൗമാര പ്രായത്തിൽ അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അവർക്ക് മറ്റുള്ളവരോട് അട്രാക്ഷൻ തോന്നാനുള്ള കാരണം എന്താണ്, ഗുട്ടച്ച് ബാറ്റച്ച് എങ്ങനെ മറ്റുള്ളവരുമായി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, എന്താണ് ലൈംഗികത, അതായത് ഒരാൺ പെണ്ണ് എന്നതിനപ്പുറമുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചുള്ള പഠനം എക്സെട്ര, ഇതിനെ ആകെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്ന്. അതല്ലാണ്ട് കുറെ മുത്തുചിപ്പി വായിക്കലല്ല. ഇതിന്റെ എക്സ്പേർട്ടുകൾ പറയുന്നത് ഓരോ കുട്ടിക്കും ഓരോ സ്റ്റേജിലും നൽകേണ്ട ലൈംഗിക വിദ്യാഭ്യാസം വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. പ്രധാനമായും 3 stages ഇതിനെ തരം തിരിച്ചിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 3.5 to 8 years പ്രായം. ഈ ഒരു പ്രായത്തിൽ ബോഡി പാർട്സിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ സമയത്ത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടല്ലേ, ഇതാണ് വായ, ഇതാണ് മൂക്ക്, ഇതാണ് ചെവി എന്നൊക്കെ അല്ലെ. പക്ഷെ നമ്മൾ ഒരിക്കലും പറയാറില്ല ഇതാണ് യോനി, അതല്ലെങ്കിൽ വജൈന എന്ന്, അതല്ലെങ്കിൽ ഇതാണ് ലിംഗം അഥവാ പെനിസ് എന്ന്. പകരം നമ്മൾ എന്താക്കും, ഒരു കോഡ് അങ്ങ് പറഞ്ഞു കൊടുക്കും അല്ലെ. ഓരോ നാട്ടിലും ഓരോ കോഡാണ്, നാട് മാറുന്നതിനനുസരിച്ച് കോഡ് മാറും എന്നുള്ളതാണ്. അപ്പൊ ഈ കോഡുകളൊക്കെ കേട്ട് വളരുന്ന കുട്ടികൾ എന്താ വിചാരിക്കുക, ഇതെന്തോ മോശപ്പെട്ട സാധനമാണ്, ഇതിനെ കുറിച്ച് സംസാരിക്കാനേ പാടില്ല. അവർക്ക് ആ ഭാഗത്തോട് ഭയങ്കര വെറുപ്പൊക്കെ തോന്നാൻ തുടങ്ങും അല്ലേ. കാരണം അങ്ങനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കോഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. പലരും ഈ കോഡിനൊക്കെ തെറിയായിട്ടാണ് ഉപയോഗിക്കാറ്, അത് വേറെ കാര്യം. അപ്പൊ അതും കൂടെ ആകുമ്പോൾ കുട്ടികൾക്ക് തന്നെ എത്രത്തോളം ആ ഒരു ഭാഗത്തിനെ കുറിച്ച് വെറുപ്പ് തോന്നുന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ മതി. പിന്നെ അത് കൂടാതെ തന്നെ എന്താണ് കുട്ടിച്ച്, എന്താണ് ബാറ്റച്ച് എന്നുള്ളത് ഒരാൾ നമ്മൾ കയറി പിടിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ പ്രായത്തിനാണ്. എന്റെ സ്വകാര്യ ഭാഗത്ത് ആരും പിടിക്കാൻ അനുവദിക്കരുത് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട പ്രായവും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കാറില്ല എന്നുള്ളതാണ്. പിന്നെയുള്ള രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 8 to 10 years പ്രായം, അതായത് പ്യുവേർട്ടി എന്ന് പറയും. നമ്മൾ അഡോളസൻസ് അഥവാ കൗമാരത്തിലേക്ക് കടക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള പ്രായം. ഇപ്പൊ നമുക്കറിയാം ഈ കൗമാര പ്രായത്തിലാണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ. ആണാണെങ്കിൽ സൗണ്ട് മാറാൻ തുടങ്ങും, അതുപോലെ തന്നെ രോമ വളർച്ച ഉണ്ടാകും. ഇനി പെണ്ണാണെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് വരും, അതുപോലെ തന്നെ ആർത്തമൊക്കെ തുടങ്ങുന്നത് ഈ സമയത്താണ്. എന്നാൽ കോമൺ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകൾ പരക്കുന്നതും ഈ സമയത്താണ്.
ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് ശരീരത്തിൽ നനവ് കാണാണ്. അവൾക്ക് മനസ്സിലാകുന്നില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അവിടെ എന്താക്കും, നേരെ പോയി ഫ്രണ്ട്സിന്റെ അടുത്ത് ദൂ ഷെയർ ചെയ്യും. അപ്പൊ ഈ ഫ്രണ്ട്സ് എന്താക്കും, പല തെറ്റിദ്ധാരണകളും ഈ പെൺകുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കും. ലാസ്റ്റ് അത് ഭയങ്കര അപകടകരമായിട്ടുള്ള വിശ്വാസത്തിലേക്കൊക്കെ എത്തിക്കും എന്നുള്ളതാണ്. അതൊരു പെണ്ണിന്റെ കാര്യം, ഇനി ആണായിരിക്കുമ്പോഴോ, അതാണ് കോമഡി. എന്റെ കൗമാര പ്രായത്തിൽ എനിക്കുണ്ടായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ കോമഡിയാണ്. ഒരു അനുഭവം തന്നെ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അപ്പൊ അതിൽ ഒരുത്തിലുള്ള ഭയങ്കരമായിട്ട് മസിൽ പിടിക്കുന്നു. അപ്പൊ ഇവന് ഈ മസിൽ പിടിക്കുന്ന സമയത്ത് ഇവന്റെ ശരീരത്തിൽ ഞരമ്പൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്കിത് കണ്ടപ്പോ ഭയങ്കര ആശ്ചര്യമായി, വാ അടിപൊളി. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എനിക്കിതുപോലെ ഞരമ്പ് വേണം, എന്താ ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത്. അടിച്ചാ മതി എന്നുള്ളത്. ഞാൻ പറഞ്ഞു, എന്തടിക്കല്, മറ്റാളെ സ്വയംഭോഗം ഉദ്ദേശിച്ചേ. ആ അപ്പൊ കുറെ കാലത്തേക്ക് ഞാൻ ചിന്തിച്ചോണ്ടിരുന്നത് നന്നായി സ്വയംഭോഗം ചെയ്താൽ നന്നായി ഞരമ്പുകളൊക്കെ പൊന്തി വരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ സ്വയംഭോഗം ചെയ്ത് കഴിഞ്ഞ പുറത്തേക്ക് വരുന്ന ഒരു ദ്രാവകം ഉണ്ടല്ലോ, അത് നമ്മുടെ എല്ലിനുള്ളിലുള്ള ദ്രാവകമാണ്, എന്ന് മറ്റാളെ ശുക്ലാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതിങ്ങനെ പുറത്തേക്ക് പോകും തോറും നമ്മൾ എല്ലിങ്ങനെ ദ്രവിച്ച് ദ്രവിച്ച് വരും, അത് വലിയ പ്രശ്നമാണെന്നുള്ളത്. അപ്പൊ അതും കൂടി കേട്ടപ്പോ എനിക്ക് ഭയങ്കര പേടിയായി. അപ്പൊ എത്രത്തോളം അപകടകരമായിട്ടുള്ള വിശ്വാസങ്ങളാണ് അതെന്നുള്ള നിങ്ങൾ നോക്കി. എന്റെ വീട് കടന്ന പലർക്കും അങ്ങനത്തെ വിശ്വാസങ്ങൾ ഉണ്ടാകില്ല. അപ്പൊ ഇത്തരം വിശ്വാസങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അതിന് തൊട്ടു മുമ്പുള്ള പ്രായം, അതായത് പുബർട്ടിയിൽ, നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള അവയർനെസ് അവർക്ക് കൊടുക്കേണ്ടതാണ്. അതായത് അവരോട് പറഞ്ഞു കൊടുക്കണം, നിനക്ക് ഇന്ന പ്രായം കഴിഞ്ഞാൽ ആർത്തവം ഉണ്ടാവും, അത് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സാധാരണ സംഭവമാണെന്നുള്ളതൊക്കെ. ഇനി ഇത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജാണ് 10 വയസ്സിനപ്പുറം, അതായത് അഡോളസൻസ് കൗമാര പ്രായം. ഈ സമയത്താണ് ഏറ്റവും വലിയ കോമഡി. നമ്മുടെ സ്കൂളിലൊക്കെ റീപ്രൊഡക്ഷൻ ചാപ്റ്റർ എടുക്കുന്ന സമയത്താണല്ലോ, അന്നൊക്കെ ബയോളജി ടീച്ചർ ഭയങ്കര പഠിപ്പിക്കലാണ്, എല്ലാ ചാപ്റ്റേഴ്സും ഒടുക്കത്തെ പഠിപ്പിക്കലാണ്, ഇമ്പോർട്ടൻസ് ഒക്കെ മാർക്ക് ചെയ്യാൻ പറയും. എന്നാൽ റീപ്രൊഡക്ഷന്റെ ചാപ്റ്റർ എത്തി കഴിഞ്ഞാൽ മറ്റൊക്കെ എന്തോ കല്യാണത്തിന് എങ്ങനെ പോകാനുള്ള മാതിരിയാണ് ടീച്ചറെ കഴിയേണ്ടത് തോന്നുന്നത്. വന്ന് വേഗം ഇരുന്ന് കഴിഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലെന്ന് പറഞ്ഞ് മറ്റാൾ ഓടിച്ചു പറയും, ഒരൊറ്റ ചാപ്റ്റർ ഒരൊറ്റ ക്ലാസ്സിലാണ് തീർത്തത്. അവസ്ഥ ഒന്ന് നോക്കിക്കൊണ്ട് അതോടെ നമ്മളും ചടിച്ചു. ആകെ മനസ്സിന് ഇൻട്രസ്റ്റ് കാണിക്കുന്ന ചാപ്റ്റർ അതാണ്. രാവിലെ തന്നെ കുളിച്ചു മാറ്റി വന്നു കഴിഞ്ഞിട്ട് ഒരുമാതിരി മറ്റോടത്തെ അവസ്ഥയായിരിക്കും ഒപ്പം ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെയാണ് ചുരുക്കി പറഞ്ഞ ടോട്ടലി ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട മൊത്തത്തിലുള്ള ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത്. പിന്നെ എന്താണ് ലൈംഗികത, എന്താണ് LGBTQ കമ്മ്യൂണിറ്റി, അതൊക്കെ ഇതിന്റെ ശാഖയപ്പെടുന്നതാണ്. അതല്ലാണ്ട് കുറെ മുത്തുചിപ്പി വായിക്കരുത്. വേണ്ട പ്രായത്തിൽ ഇതൊന്നും പഠിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ലൈംഗിക ദാരിദ്ര്യം നിറഞ്ഞ സമൂഹമായി മാറിയത്. ഈ കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, പീഡനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഡെയിലി നമ്മൾ ന്യൂസുകൾ വായിക്കാറുണ്ട് അല്ലെ. അതിനൊക്കെ ഒരു പങ്ക് ഇതിനുമുണ്ട്. ഈ പീഡിപ്പിക്കപ്പെടുന്ന ചെറു കുട്ടികൾക്കറിയില്ല താൻ പീഡിപ്പിക്കപ്പെടുകയാണ് എന്നുള്ളത്. കാരണം അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്താണ് കുട്ടച്ച് എന്താണ് ബാറ്റച്ച് എന്നുള്ളത്. അവരെ വിചാരം ഇതെന്തോ ഒരു തരം കളിയാണ് എന്നുള്ളതാണ് അല്ലെ. പിന്നെ സമൂഹത്തിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഇതൊന്നും പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ കുട്ടികളടക്കം ഇത് പഠിക്കാൻ വേണ്ടി ആശ്രയിക്കുന്നത് എന്തായിരിക്കും? കുറെ മുത്തുചിപ്പിയും തുണ്ടു വീഡിയോസ് ഒക്കെ ആയിരിക്കും. അതിനെന്തായിരിക്കും? ഫുള്ള് ഫാന്റസീസ് ആയിരിക്കും അല്ലെ. ഒരു വീട്ടിലെ മകനും സ്റ്റെപ്പ് മദറും തമ്മിൽ, അതുപോലെ തന്നെ ക്ലാസ്സിലെ ടീച്ചറും സ്റ്റുഡന്റും തമ്മിൽ, പിന്നെ സ്റ്റുഡന്റും സ്റ്റുഡന്റും തമ്മിൽ, ഇതൊക്കെയാണ് ഇവർ കാണുന്നത്. ഫുള്ളും ഫാന്റസീസ് ആണ് അതിൻ്റെ ഉള്ളിൽ. അപ്പൊ ഇതൊക്കെ കണ്ട് ഇവരും ഒരു ലൈംഗിക ഫാന്റസിയിലായിരിക്കും ജീവിക്കുന്നത്. പിന്നെ ഇത് ഇവരുടെ ജീവിതത്തിൽ അങ്ങ് പ്രതിഫലിക്കാൻ തുടങ്ങും. അതായത് ക്ലാസ്സിലെ ടീച്ചർ അവർ ഇത്തരത്തിൽ കാണാൻ തുടങ്ങും, കൂടെ പഠിക്കുന്ന സഹപാഠികൾ ഇത്തരത്തിൽ കാണാൻ തുടങ്ങും, ചുറ്റുമുള്ള ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള എല്ലാവരെയും അവർ ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ അവരൊരു ലൈംഗിക അടിമയായി മാറും എന്നുള്ളതാണ്. കാരണം അവർ കാണുന്ന സങ്കല്പം എന്താ, ഇതിനൊക്കെ വഴങ്ങി കൊടുക്കുന്ന തുണ്ടാക്ട്രസ് എന്നതാണ് അല്ലേ. സോ എത്രത്തോളം അത് അപകടകരമായിട്ടുള്ള കാര്യമാണെന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ലൈംഗിക വിദ്യാഭ്യാസം വേണമെന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ ഒരിക്കലും മല്ലു ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്തിയതിനും മല്ലുവിനെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. നമുക്കിവിടെ മല്ലുവിനെ കുറ്റം പറയാൻ ഒന്നുമില്ലെന്നേ. പറയുകയാണെങ്കിൽ സൊസൈറ്റിയെ മൊത്തത്തിൽ പറയേണ്ടി വരും. മല്ലു അതിലൊരാളാണെന്ന് മാത്രം എനിക്കിത്രേ പറയാനുള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. പിന്നെ വീഡിയോടെ അതിൻ്റെ ആണ്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് വേണം കേട്ടോ. പലരും വീഡിയോ ഉണ്ട് പോലെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അത് വലിയൊരു പ്രശ്നമാണ്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കൂട്ടത്തിൽ ബെല്ലേക്കും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ എങ്കിലും ചെയ്യും. അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.